ഹലോ ഗായ്സ്, ഷീ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PSCയുടെ LDCയുടെ ഒരു മെയിൻ ടോപ്പിക് ആയിരുന്നു കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസിക്സിൽ നിന്നും 3 മാർക്കാണ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഒരുപാട് സിലബസ് അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു 2 പോർഷൻസിനെ കുറിച്ചാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അപ്പോൾ ഈ ഒരു പോർഷനിൽ തന്നെ അതിൻ്റെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു 2 ടോപ്പിക്കിൻ്റെ ഡീറ്റെയിലിങ്ങിലൂടെ ഈ വീഡിയോയിലൂടെ കടക്കാം. അപ്പോൾ ഇവിടെ ഹാർഡ്വെയറിൽ ചോദിച്ചിരിക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ്, അതിൻ്റെ നെയിംസ് ആൻഡ് യൂസസ്, അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസസ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. പിന്നെ വരുന്നത് മെമ്മറി ഡിവൈസസിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി, ഇനി അതിൻ്റെ എക്സാമ്പിൾസും ഫീച്ചേഴ്സും ആണ്. അതുപോലെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫംഗ്ഷനും അതിൻ്റെ എക്സാമ്പിൾസും. പിന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ആയ വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, അതിൻ്റെ യൂസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. അതുപോലെ ബേസിക് പ്രോഗ്രാമിങ്ങിൽ വരുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് അവർ ലാംഗ്വേജ് ഒന്നും ചോദിക്കുന്നില്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും ചോദിക്കുന്നില്ല. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് ആ ഒരു ടോപ്പിക്കിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ മെമ്മറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെമ്മറി ഒരു ഹ്യൂമൻ ബ്രെയിന് പോലെയാണ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് അതിൻ്റെ മെമ്മറി. മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഈ കമ്പ്യൂട്ടർ മെമ്മറി ഇസ് ദ സ്റ്റോറേജ് സ്പേസ് ഇൻ ദ കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടർ മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഇൻസ്ട്രക്ഷനൊക്കെ അതിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ മെമ്മറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു വലിയ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഓരോ മെമ്മറിയും ഡിവൈഡ് ആയിട്ടുള്ളത്. ആ ഒരു സ്മോൾ പാർട്ടിൻ്റെ സെൽസ് എന്നാണ് പറയാം. അപ്പോൾ ഈ ഓരോ ലൊക്കേഷനും ഓരോ യൂണീക്ക് അഡ്രസ്സ് ഉണ്ടാകും. അത് 0 മുതൽ പല സൈസായിട്ടും മൈനസ് സൈസായിട്ടൊക്കെ അതിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ അതിൻ്റെ എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമ്പ്യൂട്ടറിനിപ്പം 64K വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ വരുന്നത് 1024 ആണ്, അതായത് 1 ബൈറ്റാണ്. അപ്പോൾ അത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഈ ഒരു സമ്മ് കിട്ടിയത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അഡ്രസ്സ് ഈ ലൊക്കേഷൻ്റെത് ആ ഒരു 0 മുതൽ ആ എത്ര മെമ്മറി ലൊക്കേഷൻ കിട്ടി അതുവരെ വേരി ചെയ്യും. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെമ്മറി ലൊക്കേഷൻ 3 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ക്യാഷെ മെമ്മറി, പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി, പിന്നെ വരുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. ഇനി ഇവിടെ ക്യാഷെ മെമ്മറിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതാണ് ഏറ്റവും ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി എന്നാണ്. അതുപോലെ തന്നെ അത് CPUയുടെയും മെയിൻ മെമ്മറിയുടെ ഇടയിൽ ഉള്ള ഒരു മെമ്മറിയാണ്. അതുപോലെ തന്നെ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദോസ് പാർട്സ് ഓഫ് ഡാറ്റ ആൻഡ് പ്രോഗ്രാം വിച്ച് ആർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്, അതായത് ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയെ പ്രോഗ്രാമിനെയോ ഹോൾഡ് ചെയ്യാനാണ് ഈ ഒരു ക്യാഷെ മെമ്മറി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ട്രാൻസ്ഫർ ചെയ്യാനും ഈ ഒരു മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. ക്യാഷെ മെമ്മറീൻ്റെ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, അതൊരു ഫാസ്റ്റർ മെമ്മറിയാണ്. പിന്നെ ലെസ് ആക്സസ് ടൈമേ അതിന് മെയിൻ മെമ്മറി വെച്ചിട്ട് വരുന്നുള്ളൂ, അതായത് പ്രൈമറി മെമ്മറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. പിന്നെ അത് ലാർജ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതായിരിക്കും, ടെമ്പററി യൂസിനും ഡാറ്റ യൂസ് ചെയ്യാം. അടുത്തത് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിന് ലിമിറ്റഡ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ, അത് കൂടാതെ വളരെ എക്സ്പെൻസീവ് ആണ്. ഇനി അടുത്തത് പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പം അത് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യാനാണ്, അതായത് കറൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. അത് സെമി കണ്ടക്ടർ ഡിവൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക, അത് രജിസ്റ്ററിന് അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഡാറ്റ ഇൻസ്ട്രക്ഷനും അവർ മെയിൻ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. ഈ ഒരു പ്രൈമറി മെമ്മറി 2 തരത്തിലാണ് ഉള്ളത്, റാം ആൻഡ് റോം, അതായത് റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും. ഇനി മെയിൻ മെമ്മറി അതായത് പ്രൈമറി മെമ്മറീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്, അത് സെമി കണ്ടക്ടർ മെമ്മറീസ് ആണ്. അതുപോലെ തന്നെ അതാണ് ഏറ്റവും മെയിൻ മെമ്മറി ആയിട്ട് വരുന്നത്, വോളറ്റൈൽ മെമ്മറിയാണ്. അതുപോലെ തന്നെ പവർ ഓഫ് ഒക്കെ സംഭവിച്ചാൽ ഡാറ്റയും ലോസ് ആവാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ അതാണ് മെമ്മറി, അതായത് വർക്കിംഗ് മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ, ഫാസ്റ്റർ ആണ്. ഇപ്പോൾ ഈ പ്രൈമറി മെമ്മറി ഇല്ലാതെ ഒരിക്കലും കമ്പ്യൂട്ടറിന് റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്തത് സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി നേരത്തെ പറഞ്ഞിരുന്നത് അത് വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ ഇത് സ്ലോവർ ആണ്, മെയിൻ മെമ്മറി വെച്ച് നോക്കുമ്പോൾ സ്ലോവർ ആണ്. പിന്നെ ഇതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ, സ്റ്റോർ ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ പെർമനൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ CPUന് ഡയറക്റ്റ് ആയിട്ട് ഈ മെമ്മറി അതായത് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ ഇൻപുട്ട് ഔട്ട്പുട്ട് റൂട്ടീൻസ് വഴിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്, CD, റോം, DVD. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡറി മെമ്മറി, ഫസ്റ്റ് ട്രാൻസ്ഫർ ടു ദ മെയിൻ മെമ്മറി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അതിനെ അവർ ഡാറ്റ പാസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഇത് മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ മെമ്മറിയാണ്, അതുപോലെ തന്നെ ബാക്കപ്പ് മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ ആണ്. ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും ഇവൻ സ്വിച്ച് ഓഫ് ചെയ്താലും. പക്ഷേ നേരത്തെ പറഞ്ഞ പ്രൈമറി മെമ്മറിയിൽ അങ്ങനെയല്ല, ഡാറ്റ നഷ്ടമാവും. അതുപോലെ തന്നെ ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡറി മെമ്മറി ഇല്ലാതെയും കമ്പ്യൂട്ടറിനെ റണ്ണിങ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി മെമ്മറിനെക്കാളും സ്റ്റോർ, അതായത് സ്ലോ ആണ് സ്റ്റോറേജ് ഒക്കെ. ഇനി അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോൾ, സ്കാനർ, ഗ്രാഫിക് ടാബ്ലറ്റ്, മൈക്രോഫോൺ, മാഗ്നറ്റിക് ഇൻ കാർഡ് റീഡർ, MICR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR, ഇതൊക്കെയാണ് ഇൻപുട്ടിൽ വരുന്നത്. ഈ കീബോർഡിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് മോസ്റ്റ് കോമൺ ആൻഡ് വെരി പോപ്പുലർ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കീബോർഡിൻ്റെ ലെയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ടൈപ്പ് റൈറ്ററാണ്. അതുപോലെ തന്നെ അഡീഷണൽ കീയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ. അതുപോലെ കീബോർഡിന് 84 കീസ് അല്ലെങ്കിൽ 101 അല്ലെങ്കിൽ 102 കീസാണ് ഉള്ളത്. ബട്ട് ഇപ്പോഴത്തെ കീബോർഡിന് 104 കീസ് മുതൽ 108 കീസ് വരെയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കീസിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പിംഗ് കീ, അതായത് A to Z ടൈപ്പ് ചെയ്യാനും പിന്നെ ഡിജിറ്റ് ടൈപ്പ് ചെയ്യാനും. ന്യൂമറിക് കീ അവർ കൊടുത്തിട്ടുള്ളത്, 17 കീ ആണ് ന്യൂമറിക് കീ ആയിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ കീ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന കീ ആണ്, 12 ഫംഗ്ഷൻ കീസ് ആണുള്ളത്. കൺട്രോൾ കീസിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഹോം, എൻഡ്, ഇൻസേർട്ട്, ഡിലീറ്റ്, പേജ് അപ്പ്, പേജ് ഡൗൺ, കൺട്രോൾ, ഓൾട്ടർനേറ്റ്, എസ്കേപ്പ്, ഇതൊക്കെയാണ് കൺട്രോൾ കീസിൽ വരുന്നത്. പിന്നീട് വരുന്നത് സ്പെഷ്യൽ പർപ്പസ് കീ ആണ്. അതിലുള്ളത് എൻറ്റർ, ഷിഫ്റ്റ്, ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, സ്പേസ് ബാർ, ടാബ് ആൻഡ് പ്രിൻസ്. ഇതൊക്കെയാണ് കീസിൽ വരുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് മൗസാണ്. അപ്പോൾ മൗസ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ കേഴ്സർ കൺട്രോൾ ആണ് ഏറ്റവും വലിയ മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ അത് റൗണ്ട് ബോൾ ബേസിലുള്ള റൗണ്ട് ബോൾ വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുക. മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിലും പോയിൻ്റ് ചെയ്യുന്നത്. 2 ബട്ടൺസ് ആണുള്ളത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ ഉണ്ടാകും, അതിൻ്റെ നടുവിൽ ഒരു വീൽ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ടു യൂസ് ആണ്, പിന്നെ അത്ര എക്സ്പെൻസീവ് അല്ല. കേഴ്സർ ഈ എയർ ഓഫ് കീബോർഡിനെക്കാളും പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ജോയ്സ്റ്റിക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതൊരു പോയിൻറ്റിംഗ് ഡിവൈസ് തന്നെയാണ്. അതുപോലെ തന്നെ മോണിറ്റർ സ്ക്രീനിൽ കേഴ്സർ പൊസിഷൻ മാറ്റാൻ യൂസ് ചെയ്യുന്നതാണ്. ജോയ്സ്റ്റിക്കിൻ്റെ ഫംഗ്ഷൻ സിമിലർ ടു മൗസ് ആണ്. ഇനി അടുത്തത് ലൈറ്റ് പെൻ ആണ്, അത് പെണ്ണ് പോലത്തെ ഒരു ഡിവൈസാണ്. അതായത് മോണിറ്ററിൽ പിക്ചർ വരയ്ക്കാനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിൻ്റെ സഹായത്തോടെയാണ് മോണിറ്ററിൽ ഇത് നീങ്ങുന്നത്. അതുപോലെ തന്നെ അത് കറസ്പോണ്ടിങ് സിഗ്നൽ CPUവിന് പാസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ട്രാക്ക് ബോളാണ്, നോട്ട്ബുക്ക് ലാപ്ടോപ്പ് പോലെ യൂസ് ചെയ്യുന്നതാണത്. അടുത്തത് സ്കാനറാണ്. സ്കാനർ എല്ലാവർക്കും അറിയാം, ഫോട്ടോ കോപ്പി മെഷീനിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും അതായത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സ്കാനർ വെച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്, ക്യാപ്ചർ ചെയ്യും ഇമേജസ് ഒക്കെ, അങ്ങനെ അത് ഡിജിറ്റലി സ്റ്റോർ ചെയ്യും. അടുത്തത് ഡിജിറ്റൈസറാണ്, അതടുത്ത ഇൻപുട്ട് ഡിവൈസാണ്. ഡിജിറ്റൽ ഫോമിലാണ് ഇതൊക്കെ ഡാറ്റ, അനലോഗ് ഇൻഫർമേഷൻ ഡിജിറ്റൽ ഫോമാറ്റിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അതിനൊരു ടാബ്ലറ്റും ഗ്രാഫിക്സ് ടാബ്ലറ്റൊക്കെ ഡിജിറ്റൈസറാണ്. പിന്നെ ഗ്രാഫിക്സും പിക്ടോറിയൽ ഡാറ്റയൊക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കാനും ഇത് യൂസ് ചെയ്യും. അടുത്തത് മൈക്രോഫോണാണ്. മൈക്രോഫോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതായത് ഇൻപുട്ട് ഡിവൈസാണ്, സൗണ്ട് ഡിജിറ്റൽ ഫോമായിട്ട് എത്തിക്കാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് മാഗ്നറ്റിക് ഇങ് കാർഡ് റീഡറാണ്, MICR. അത് ബാങ്ക്സിലാണ് ജനറലി യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഇങ് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ്റെ ഷോർട്ട് ഫോമാണ് MICR, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR ആണ്, അതൊരു ഇൻപുട്ട് ഡിവൈസാണ്. ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നത് പ്രിൻറ്റഡ് ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ബാർകോഡ് റീഡറാണ്. ബാർകോഡ് റീഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഷോപ്സിലൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഈ ബാർകോഡ് റീഡ് ഡാറ്റ വെച്ചിട്ടാണ് നമ്മുടെ ഗുഡ്സും നമ്പറിംഗ് ബുക്സ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഇമേജും സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ആൽഫാ ന്യൂമറിക് വാല്യൂയിലേക്ക് മാറ്റാനും സഹായിക്കും. അടുത്തത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡറായ OMR ആണ്. അപ്പോൾ നമ്മൾ PSC എക്സാംസ് ഒക്കെ OMR ഷീറ്റിലാണ് എഴുതുന്നത്. അത് ഈസി ആയിട്ട് ഒപ്റ്റിക്കൽ സ്കാനർ വഴി ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പെന്നോ പെൻസിലോ ആയിട്ട് മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ആൻസർ ഷീറ്റാണ് മെയിൻലി, എക്സാമിനേഷൻ ആൻസർ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ഒക്കെ നമ്മൾ ഈ ഒരു തരത്തിലാണ് ചെയ്യുന്നത്. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോണിറ്റേഴ്സ്, ഗ്രാഫിക് പ്ലോട്ടർ, പ്രിൻറ്റർ, ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്നത്. മോണിറ്ററാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. മോണിറ്റർ കോമൺലി യൂസ്ഡ് ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് VDU. അപ്പോൾ അത് മെയിൻ ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ മോണിറ്റർ വഴിയാണ് ഇമേജസും ടെക്സ്റ്റുകളും എല്ലാ കാര്യങ്ങളും കാണുന്നത്. അത് ഇറ്റ് ഫോംസ് ഇമേജസ് ഫ്രം ടൈനി ഡോട്ട്സ് കോൾ പിക്സൽസ്. അപ്പോൾ പിക്സൽസിൽ നിന്നാണ് ഇതിൽ ഇമേജ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് രണ്ടായിട്ട്
കാറ്റഗറി ഉണ്ട്. ടു കൈൻഡ്സ് ആണ്, കാത്തോഡ് റേ ട്യൂബ് സി ആർ ടി, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. ഇത് രണ്ടാണ് ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അടുത്തത് കാത്തോഡ് റേ ട്യൂബാണ്, അതായത് സി ആർ ടി മോണിറ്റർ. അപ്പോൾ സി ആർ ടി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സ്മോൾ പിക്ചർ എലിമെൻറ്റ്സ് കോൾ പിക്സൽസ് കൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് കാത്തോഡ് റേ മോണിറ്ററിനെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സാണ് സ്ക്രീനിൽ ഒരുക്കി ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീൻ അവർ ഡിഫറെൻറ്റ് ചെക്ക് ബോ അതായത് ഡിഫറെൻറ്റ് ബോക്സസ് ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു എത്ര മോർ സ്ക്രീൻ ഡിസ്പ്ലേ ഓഫ് 80 ക്യാരക്ടേഴ്സ് ആൻഡ് ഓഫ് ഡാറ്റ ഒറിജിനലി 25 lines വേർട്ടിക്കൽ. അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അടുത്തത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാർജ് ആൻഡ് സൈസ് ആണ്, പിന്നെ ഹൈ പവർ കൺസംപ്ഷൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മോണിറ്റർ ആണ്. ഇതൊക്കെ മോണിറ്ററിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. അപ്പോൾ അത് റെഡ്യൂസ് വോളിയം, വെയിറ്റ് ആൻഡ് പവർ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മോണിറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ കാൽക്കുലേറ്റർ, വീഡിയോ ഗെയിംസ്, മോണിറ്റേഴ്സ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇമ്മിസീവ് ഡിസ്പ്ലേസും നോൺ ഇമ്മിസീവ് ഡിസ്പ്ലേസും. ഇമ്മിസീവ് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റായിട്ട് മാറ്റും. അതുപോലെ നോൺ ഇമ്മിസീവ് ഡിസ്പ്ലേസ് ഒപ്റ്റിക്കൽ എഫേർട്സ് കൺവേർട്ട് സൺലൈറ്റ് ഓർ ലൈറ്റ് ഫ്രം സം അതർ സോഴ്സ് ടു ഗ്രാഫിക്കൽ പാറ്റേൺസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് വരുന്നത്, ഇമ്മിസീവ് ഡിസ്പ്ലേയുടെയും നോൺ ഇമ്മിസീവ് ഡിസ്പ്ലേയുടെയും. അടുത്തത് പ്രിൻറ്റേഴ്സ് ആണ്, അത് മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രിൻ്ററാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. പ്രിൻ്റർ ഒട്ടുമിക്ക ആളുടെ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പ്രിൻ്റ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ, അതായത് എന്ത് ഇൻഫർമേഷൻ അതായത് പേപ്പറിൽ പ്രിൻ്റ് ചെയ്യാനാണ് പ്രിൻ്ററിൻ്റെ ഡ്യൂട്ടി. അതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇമ്പാക്റ്റും നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് സ്ട്രൈക്കിംഗ് ഡെമോൺ റിബൺ വെൻ ഇറ്റ് ഇസ് പ്രസ്ഡ് ഓൺ പേപ്പർ, അതാണ് ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ്. അടുത്തത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വെരി ലോ കൺസ്യൂബിൾ കോസ്റ്റ് ആണ്, ഭയങ്കര നോയിസി ആണ്, ബൾക്ക് പ്രിൻറ്റിംഗ് ആണ്, ലോ കോസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ദ പേപ്പർ ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ്, അതിന് കോൺടാക്ട് ചെയ്യണം ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ക്യാരക്ടർ പ്രിൻറ്ററും ലൈൻ പ്രിൻറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വരുന്നത് വേറെയും രണ്ട് കാറ്റഗറീസ് ഉണ്ട്, ഡോട്ട് മെട്രിക്സ് പ്രിൻറ്ററും ഡെയ്സി വീലും. അപ്പോൾ ഇതൊക്കെ അത്ര ആവശ്യമില്ല, നിങ്ങൾ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടത്. ഇതൊക്കെ അതിൻ്റെ സബ്ഡിവിഷനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. ഇൻഎക്സ്പെൻസീവ് ആണ്, വൈഡ്ലി യൂസ്ഡ് ആണ്. അതുപോലെ ഡിസഡ്വാൻറ്റേജ് ലോ സ്പീഡ്, പുവർ ക്വാളിറ്റി. അടുത്തത് അതിനെപ്പറ്റി തന്നെയാണ് ഡെയ്സി വീല് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈൻ പ്രിൻറ്ററിനെ പറ്റി പറയുന്നുണ്ട്, അതിന് വീണ്ടും സബ് കാറ്റഗറി വരുന്നുണ്ട്. അത് ഒരു ലൈനാണ് ഒരു സമയത്ത് പ്രിൻറ്റ് ചെയ്യുള്ളൂ. അടുത്തത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡ്രം പ്രിൻറ്ററും ചെയിൻ പ്രിൻറ്ററും ആണ്. അപ്പോൾ ഡ്രം പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഡ്രം ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് വന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് വെരി ഹൈ സ്പീഡും വെരി എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടർ ഫോണ്ട്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ചെയിൻ പ്രിൻ്ററിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ചെയിൻ ഓഫ് ക്യാരക്ടർ സെറ്റ് ഇസ് യൂസ്, അതുകൊണ്ടാണ് അതിന് ചെയിൻ പ്രിൻ്ററിൻ്റെ പേര് വന്നത്. അതിന് 48, 64 അല്ലെങ്കിൽ 96 ക്യാരക്ടേഴ്സാണ് ഉണ്ടാവുക. അതിൻ്റെ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, ഫോണ്ട് ഈസിലി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഇപ്പം നമ്മൾ കണ്ട ലൈൻ പ്രിൻ്ററിൽ അത് പറ്റില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സെയിം പ്രിൻറ്റർ വെച്ച് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അതിൻ്റെ നോയിസ് ആണ്. ഇനി നോൺ ഇമ്പാക്ട് പ്രിൻ്ററാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ പ്രിൻറ്ററും ഇഞ്ചെക്ട് പ്രിൻറ്ററും ആണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റർ ആണ്, അതുപോലെ തന്നെ നോയിസി അല്ല, ഹൈ ക്വാളിറ്റി ആണ്, ഡിഫറെൻറ്റ് ഫോൺസും ക്യാരക്ടേഴ്സും സപ്പോർട്ട് ചെയ്യും. ഇനി അതിൽ വരുന്ന സബ് കാറ്റഗറിയാണ് ലേസർ പ്രിൻറ്റർ, അതും വെരി ഹൈ സ്പീഡാണ്, എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് വരുന്നത്, അഡ്വാൻറ്റേജസ് ആണ് കൂടുതലായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ അഡ്വാൻറ്റേജസ് തന്നെയാണ്. ഇനി ഇഞ്ചെക്ട് പ്രിൻറ്റർ ആണെങ്കിൽ അതിൻ്റെയും കൊടുത്തിട്ടുണ്ട്, സെയിം അഡ്വാൻറ്റേജ് തന്നെയാണ്, ഹൈ ക്വാളിറ്റി ആണ്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും സെയിം ആണ്, എക്സ്പെൻസീവ് ആണ്, സ്ലോ ആണ്. അതായത് ലേസർ വെച്ച് നോക്കുമ്പോൾ ഇഞ്ചെക്ട് പ്രിൻറ്റർ സ്ലോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ടോപ്പിക്കായ ഹാർഡ്വെയറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹാർഡ്വെയറിൽ വരുന്ന ടോപ്പിക്സാണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ പോർഷൻസ് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.